സേമിയ വെച്ചിട്ടുള്ള ഒരു ഉപ്പുമാവാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കിത് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഡിഷാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത്, അതായത് 500 ഗ്രാം. ഞാൻ റോസ്റ്റഡ് സേമിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്യാത്ത സേമിയ എടുക്കാം. റോസ്റ്റ് ചെയ്ത സേമിയാണെങ്കിലും നമ്മൾ പാനിലിട്ട് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വേണം എടുക്കാൻ. ഞാനിപ്പോൾ അങ്ങനെ ചൂടാക്കി എടുത്തിരിക്കുന്ന സേമിയാണിത്. ആ സേമിയ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം 4 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ സേമിയയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഏത് ഓയിൽ വേണോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്, നെയ്യായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഒരു 3 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. 3 മിനിറ്റ് നേരം കൊണ്ട് തന്നെ സേമിയ വെന്ത് കിട്ടും. ഇതായിപ്പോൾ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സ്ട്രെയിനറ് വെച്ചിട്ട് അരിച്ചെടുക്കാം. ഇതായിപ്പോൾ നമ്മളെ സേമിയൊക്കെ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും വെന്ത് കുഴഞ്ഞിട്ടില്ല, നല്ല സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റിവെക്കാം. ഇനി നമ്മളൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അല്പം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് വറുത്ത് കോരി എടുക്കണം. ഇപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇനി ഇതേ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നെയ്യും ഒഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നുകൂടി ചേർക്കുക. എന്നിട്ട് 2 നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ 1 ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോള പെട്ടെന്ന് വരണ്ടി കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതിയാകും. നമ്മൾ റവ ഉപ്പുമാവിനൊക്കെ വഴറ്റും പോലെ തന്നെയാണ്. ഇപ്പോൾ ആ കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ചെറിയ കഷ്ണം ക്യാരറ്റ് നീളത്തിലരിഞ്ഞതാണ്, ചെറിയ നീളത്തിലരിഞ്ഞെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് ഏത് പച്ചക്കറികൾ വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെയും പച്ചമണം മാറിയാൽ മതിയാകും, ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് ഒതുക്കി വയ്ക്കുക. ഇനി ഇവിടെ നമ്മൾ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആ മുട്ടയിൽ ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം. ഇനി മുട്ട ബാക്കിയുള്ള മിക്സുമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ആ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇതൊരു കളറ് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഒന്ന് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്.
ഇതൊരുപാട് നേരം വേവേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ സേമിയ ഓൾറെഡി വേവിച്ച് വച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിഷാണ് ഈ സേമിയ ഉപ്പുമാവ് എന്ന് പറയുന്നത്. റവ ഉപ്പുമാവിൻ്റെ ടേസ്റ്റേ അല്ല, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ദാ നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.